ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബുദ്ധിരുളിക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് ന്യൂ ഫീച്ചേഴ്സ് ഓഫ് ഐപാഡ് ഒഎസ് 15 ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം iOS 15-നകത്തുള്ള കുറച്ച് നല്ല പുതിയ ഫീച്ചറുകളും കാര്യങ്ങളും പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഐപാഡ് ഒഎസിലും ഒരുപാട് നല്ല മൾട്ടി ടാസ്കിങ്ങിന് റിലേറ്റഡ് ആയിട്ടും വളരെ നല്ല കൂളും എക്സ്പ്ലോറബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല പുതിയ ഫീച്ചറുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയങ്ങൾ ഇത് വീട്ടിലേക്ക് പുള്ളിക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമേ കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഈ ഒരു ഹോം സ്ക്രീനാണ്. അതായത് ഹോം സ്ക്രീൻ സെറ്റപ്പാണ്. അതായത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഈ ഹോം സ്ക്രീനിൻ്റെ അകത്ത് ഇപ്പോൾ വിഡ്ജറ്റ്സ് നമുക്ക് ഫൈനലി ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഒരുപാട് വിഡ്ജറ്റ്സും കാര്യങ്ങളും കാണാം. അപ്പോൾ നമുക്കിവിടെ ഫൈനലി നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലസ് കൊടുത്തിട്ട് നമുക്ക് പുതിയ വിഡ്ജറ്റ് ഇവിടെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ വലിയ സൈസിൽ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ വലിയ രീതിയിൽ തന്നെ ഒരുപാട് വിഡ്ജറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും ഐഫോണിലുള്ള പോലെ തന്നെ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, നമുക്കിവിടെ ഒരു വെതർ വിഡ്ജറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതൊരു വെതർ ആപ്പ് അല്ല, പകരം നമുക്കൊരു വെതർ വെബ്സൈറ്റിലേക്കാണ് അത് ലീഡ് ചെയ്യാന്ന് പറയുന്നത്. അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പോഴും നമുക്കത് ഡിഫോൾട്ടായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതും കൂടെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സഫാരി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 3 ഡോട്ട് കാണും. നമ്മളിപ്പോൾ ഏതൊരു ആപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഇപ്പോൾ ഒരു 3 ഡോട്ടാണ് കാണുക. അപ്പോൾ ഒരു 3 ഡോട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫുൾ സ്ക്രീനിനോട് ഒരു ആപ്പ് കാണാം, അതേപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാം. സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ആപ്പ് നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഒരു 3 ഡോട്ട് വഴി കൺവീനിയൻ്റ് ആയിട്ട് എടുക്കാം. ഒപ്പം തന്നെ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ഓവർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് സ്ലൈഡ് ഓവർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എങ്കിൽ കൂടി എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുമെങ്കിൽ കൂടി ഈ ഒരു രീതിയിൽ പലവരും ആ യൂസ് ചെയ്യൽ കുറവാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ആപ്പ് പ്രിവ്യൂ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെയും നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ 2 ടാബുകൾ ഒരേ സമയം നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് ഒരു ആപ്പ് പ്രിവ്യൂയിലൂടെയും കാണാനായിട്ട് പറ്റുന്നുള്ളതും പുതിയൊരു അപ്ഡേറ്റിൻ്റെ തന്നെ ഒരു ഫീച്ചറാണ്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു iOS 15 ഐഫോണിൽ വന്ന ഒരു അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലോക്ക് ആപ്പിലകത്ത് തന്നെ നമ്മൾ കണ്ട ഒരു ഫീച്ചേഴ്സ് നമുക്ക് അലാമം നമുക്കിപ്പോൾ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോക്ക് സ്ക്രീനിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ ഒരു ടൈമറിൻ്റെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാനായിട്ട് പറ്റുന്ന ആ ഒരു ഫീച്ചറും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സഫാരി ആപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സഫാരി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 2 ടാബുകൾ കാണാം. നമ്മൾ ഏതൊക്കെ ടാബുകളാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. ഒപ്പം തന്നെ നമ്മൾ ആ ഒരു സഫാരിയുടെ തന്നെ ബ്രൗസർ നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് കുറച്ചും കൂടെ നല്ല കർവ് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടാബ്സ് ബ്രൗസേഴ്സ് കാണുന്ന സ്റ്റൈലും വേറെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഒരു വെതർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ കണ്ടിരുന്ന ഒരു ക്ലൗഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ആപ്പ് ചേഞ്ചസ് വന്നിരിക്കുന്നത് പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ പുതിയൊരു ആപ്പ് കാണുന്നുണ്ട്, മാഗ്നിഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മാഗ്നിഫയർ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മാഗ്നിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പലരും വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ക്യാമറയിലൂടെ ചെയ്തുകൂടെ അല്ലെങ്കിൽ ക്യാമറ ആപ്പ് നമുക്ക് സൂം ഇൻ ചെയ്തുകൂടെ എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ സൂംഡ് ഇൻ ആയിട്ടാണ് എടുത്തതെന്ന് വെക്കുക. അപ്പോൾ ഇത് നോക്കുക, ഞാനിപ്പോൾ ഇവിടെ സൂംഡ് ഇൻ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ എന്നാൽ നമുക്കത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഓൺ ഫോട്ടോസ് ആപ്പ്. ഒപ്പം തന്നെ വേറെ കുറേ കസ്റ്റമൈസേഷൻ ഫീച്ചറുകളും കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഒപ്പം തന്നെ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ കിട്ടുന്നുണ്ടെന്ന്. നമ്മുടെ ഡിഫോൾട്ട് ക്യാമറയുടെ ക്ലാരിറ്റി ആണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് തന്നെ കുറച്ചും കൂടെ നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു പുതിയ അപ്ഡേറ്റിലൂടെ. ഒപ്പം തന്നെ നമുക്കിത് വേണമെങ്കിൽ കൺട്രോൾ സെൻറ്ററിലായിട്ടും യൂസ് ചെയ്യാം. കൺട്രോൾ സെൻറ്ററിലെ മാഗ്നിഫയറിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹോം സ്ക്രീനിൽ നിന്ന് ആപ്പ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ സമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിരുന്നു നമ്മൾ iOS-ൽ, അത് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് ആപ്ലിക്കേഷനിൽ നിന്ന് ഓരോന്ന് കാണുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഷെഡ്യൂൾ സമ്മറി നമുക്ക് ഓൺ ചെയ്തിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നും അത് സമ്മറി നോട്ടിഫിക്കേഷൻ സമ്മറി വേണമെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ആ ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് കണ്ട ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ തന്നെ നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കിത് ഓൾറെഡി ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ എസ്പെഷ്യലി ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീനിൽ വേറൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്, ഫോട്ടോസ് എടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ. അതാകുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഒരെണ്ണം ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇവിടെ ഇടുകയാണെങ്കിൽ ഡയറക്ട്ലി നമുക്കിത് ഈ സ്പ്ലിറ്റ് സ്ക്രീനിലൂടെ തന്നെ മറ്റേ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ നല്ലൊരു പുതിയ ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. പോരാത്തതിനെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പറയുന്നത് ഈ ഒരു ആപ്പ് ലൈബ്രറിയാണ്. അതായത് ആപ്പ് ലൈബ്രറി ഇപ്പം നിങ്ങൾക്ക് താഴേക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ആപ്പ് ലൈബ്രറി ഈസിലി താഴത്തെ ഡോക്കിൽ കാണാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ പുതിയൊരു ആനിമേഷനും കൂടിയാണ് കിട്ടുന്നത് പറയുന്നത്. അപ്പോൾ എന്തായാലും ആപ്പ് ലൈബ്രറിയിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് പറ്റും.
മാത്രമല്ല സഫാരി ടാബ് തന്നെ വേറെ കുറച്ച് നല്ല പുതിയ ഫീച്ചറുകൾ വന്നിരിക്കുന്നത് എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം രണ്ട് സഫാരി ടാബുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരു സഫാരി ടാബ് കൂടെ എടുക്കാണ്, അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗസർ പേജ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരേ സമയം രണ്ട് സഫാരി ബ്രൗസേഴ്സും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമുക്ക് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആഡ് ഫ്രീ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ട്രാക്കേഴ്സിനെ ഡിസേബിൾ ചെയ്യുന്ന ഒരു ഫീച്ചറും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കണ്ട ഒരു സ്പോട്ട്ലൈറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സെർച്ച് റിസൾട്ട്സ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഫൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഗൂഗിളിന് പകരം കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കതിപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഡ്രാഗ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫോക്കസ് മോഡ് ഇതിലും വരുന്നുണ്ട്. കൺട്രോൾ സെൻറ്ററിൻ്റെ അകത്ത് നമുക്കിതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്ന നമ്മുടെ iOS 15 തന്നെ മൊബൈൽ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയുള്ള കസ്റ്റമൈസേഷൻസ് ഇവിടെയും പോസിബിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡു നോട്ട് ഡിസ്റ്റർബ് ഫോക്കസ് എന്ന പുതിയ മെയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ക്വിക്ക് നോട്ട് അഥവാ നമ്മുടെ കോർണറിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴുള്ള ഫീച്ചറാണ്. ഞാനിപ്പോൾ ഇവിടെ കോർണറിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വിക്ക് നോട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ക്വിക്ക് നോട്ട്സ് വല്ലതും എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടെ പ്രീസൈസ് ആയിട്ട് കിട്ടാൻ നമ്മൾ ഈ ഒരു ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുമ്പോഴാണ്. ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് നോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റിൻ സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ രണ്ട് ബട്ടൺസ് പ്രസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് സിംപ്ലി സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. ഒപ്പം തന്നെ നമുക്കിത് ഫുൾ സ്ക്രീൻ വേണോ ഹാഫ് സ്ക്രീൻ വേണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്വൈപ്പ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഗുണങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്വിക്ക് നോട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ലിങ്ക് ഇവിടെ ആഡ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് സേവ് ആയിരുന്നിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ലീറ്റർ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ലിങ്കും കാര്യങ്ങളും ഇപ്പോൾ ഇത് ഫോർ ഫോട്ടോസ് ആണെങ്കിലും നിങ്ങൾക്ക് പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ വഴി തന്നെ നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് സിംപ്ലി ജസ്റ്റ് ഇങ്ങനെ ഇതിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതായത് അതിൽ ഒരു ക്വിക്ക് നോട്ട് വഴി തന്നെ ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകളുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാണാം. നിങ്ങൾക്ക് ഇനി ഇത് വേറെ ഒരുപാട് നോട്ടുകളുടെ ഇടയിലേക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു ആപ്പിൾ പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ നല്ല ടൈപ്പിംഗ് ഫീച്ചറുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ടൈപ്പ് ചെയ്തുമ്പോൾ അതിപ്പോൾ റിസൾട്ടായിട്ട് വരും. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ താഴെയായിട്ട് ഒരു ഓപ്ഷനും കൺട്രോൾ സെൻറ്ററും അല്ലെങ്കിൽ ഒരു കൺട്രോൾ ബാർ കാണാം. അതുവഴി സെർച്ച് ചെയ്യണമെങ്കിൽ ആപ്പിൾ പെൻസിൽ ഉപയോഗിച്ച് iOS 15 അപ്ഡേറ്റിലൂടെ തന്നെ കുറച്ചും കൂടെ നല്ല ഓപ്ഷനുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കത് റിസൾട്ടായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചറുകളും കാര്യം സഫാരിയുടെ അകത്ത് നിങ്ങളിപ്പോൾ നോർമൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കൺട്രോൾ സെൻറ്റർ ഇങ്ങനെ മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാവുന്ന വളരെ ഫണ്ണും കൂളായിട്ടുള്ള ഒരുപാട് നല്ല എക്സ്പ്ലോർ ചെയ്യാവുന്ന രീതിയിലുള്ള മൾട്ടി ടാസ്കിങ്ങിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളാണ് ഈ ഒരു iOS 15 വഴി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. മാത്രമല്ല വേറൊരു ഫീച്ചർ കണ്ടിരുന്നു പറയുന്നത് ഈ ഒരു യൂണിവേഴ്സൽ മോഡാണ്. മാക്കും അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ മോഡ് ഉപയോഗിച്ച് ഒരേ സമയം തന്നെ രണ്ടും കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അടുത്ത മാസം മാക്കോസ് മോണിറ്ററി അപ്ഡേറ്റ് വരുമ്പോഴാണ് നമുക്കത് ഈ ഒരു ഐപാഡിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ചിലപ്പോൾ അതൊരു അപ്ഡേറ്റിലൂടെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ മോഡ് ഉപയോഗിച്ച് തന്നെ പുതിയൊരു നമുക്ക് ഒരേ സമയം മാക്കും അതേപോലെ തന്നെ ഐപാഡും കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ കുറച്ച് ഐപാഡ് വേഴ്സിൻ്റെ അകത്തോളം നിൽക്കുമ്പോൾ നല്ല പുതിയ ഫീച്ചറുകൾ അപ്ഡേറ്റ് വഴി നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നല്ല കൂളായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം. നമുക്ക് മുമ്പ് ചെയ്യാൻ പറ്റാങ്ങിയ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കുറച്ച് കൂൾ അപ്ഡേറ്റ്സും കൂൾ പുതിയ ഫീച്ചറുകളും കാര്യങ്ങളും മൾട്ടി ടാസ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും ആപ്പിൾ പെൻസിലായിട്ട് റിലേറ്റഡ് ആണെങ്കിലും വിഡ്ജറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പത്തിൽ തൂടി നിങ്ങൾക്കായിട്ട് ന്യൂസ് ലൈക്ക് നിങ്ങൾക്ക് വിഷ്ഫുള്ളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കാണുന്നവരെ ഗുഡ് ബൈ.